അലഹമ്മില്ലപ്പെട്ട കൂട്ടുകാരെ അസ്സലാമലൈക്കും വാഹത്തുള്ള എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖല്ലേ സാറിപ്പോൾ എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ ആ ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴയില് ഹൗസ് ബോട്ടിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ചെറിയൊരു മയക്കമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ ചൊല്ലി എണീക്കയാണ് എന്നിട്ടിങ്ങനെ ഹൗസ് ബോട്ടിലുള്ള ഓരോ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക മക്കളെ ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ആ ഹൗസ് ബോട്ട് അറിയാം കുറച്ച് ആളുകൾക്കൊക്കെ അറിയാം റിവറിലൂടെയും ലേക്കിലൂടെയൊക്കെ നമുക്ക് താമസിച്ച് ട്രാവൽ ചെയ്യാൻ ഫെസിലിറ്റിയുള്ള ബോട്ടിനെയാണ് നമ്മൾ ഹൗസ് ബോട്ട് എന്ന് പറയൽ അല്ലേ അതെ നിങ്ങൾ ഹൗസ് ബോട്ടിൽ കയറിയിട്ടുണ്ടോ കൂട്ടുകാർ കയറിയിട്ടുണ്ടോ ആ ചിലരൊക്കെ കയറിയിട്ടുണ്ട് അല്ലേ ഹൗസ് ബോട്ടിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ ആയിട്ടുള്ള ക്രിയേഷൻ എന്തൊക്കെയാണ് റിവറിലെയും അതേപോലെ ലേക്കിലെയും ഒരുപാട് കാഴ്ചകൾ കാണാൻ കഴിയുമല്ലേ ഇൻഷാല്ല ഇന്ന് നമുക്ക് ഹൗസ് ബോട്ടിൽ ഒരുപാട് കാഴ്ചകൾ കാണാം കേട്ടോ എല്ലാവരും റെഡിയല്ലേ മാത്രല്ല നമുക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ ഹൗസ് ബോട്ടിൽ റെഡി ആക്കിയിട്ടുണ്ട് കൂട്ടുകാരെ സാറ് ഹൗസ് ബോട്ടിൽ നിന്ന് ഉറങ്ങി എണീറ്റപ്പോൾ ഒരു ദ്വാ നിങ്ങൾ കേട്ടിരുന്നോ ഏതായിരുന്നു ആ ദ്വാ യെസ് ഏതായിരുന്നു അലഹദില്ലാഹില്ല അഹിയാനമാന വിലൂർ ആ നിങ്ങളിൽ പലരും അത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണല്ലേ പലരും അത് ഡെയിലി ചൊല്ലാറുണ്ട് എന്നാലും നമുക്കൊന്നും കൂടി ചൊല്ലിയാലോ ആ എന്തായിരുന്നു അത്വാഹമുല്ലാഹില്ല അഹിയാനമാന വളൂർ നമുക്കൊന്നും കൂടി ചൊല്ലിയാലോ നിങ്ങൾ എല്ലാവരും റെഡി ആണല്ലോ അല്ലേ ഓക്കേ അല്ലാഹില്ല അഹിയാന അഹിയാനമാന വ ഇലഹിന്നൂർ കൂട്ടുകാരെ ഈ ദ്വായുടെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയോ ആ അല്ല എന്നതിൻ്റെ മീനിങ് എന്തായിരുന്നു അല്ല ആ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നുള്ളതാണല്ലേ അതായത് നമ്മൾ അള്ളാഹുവിനോട് ഒരു താങ്ക്സ് പറയാനാണ് അല്ലേ അലഹമദില്ല എന്ന് പറയുന്നതിലൂടെ നമ്മൾ വേറെയും ഒരുപാട് സിറ്റുവേഷനിൽ അല്ല എന്ന് പറയലുണ്ട് ഇല്ലേ ആ ഏതൊക്കെയാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ പറയും അതുപോലെ വെള്ളം കുടിച്ച് കഴിഞ്ഞ ശേഷമൊക്കെ നമ്മൾ അല്ല എന്ന് പറയലുണ്ട് അഥവാ അള്ളാഹുവിനാണ് സ്തുതി എന്ന് പറയുകയാണ് ആ അതുപോലെ തന്നെയാണ് നമുക്ക് അള്ളാഹു തന്ന ബ്ലെസ്സിങ്സാണ് ഫുഡും വാട്ടറും ഒക്കെ അതൊന്നും കിട്ടാത്ത ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട് മാത്രല്ല അള്ളാഹു നമ്മൾക്ക് തന്ന ബ്ലെസ്സിങ്സൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ താങ്ക്സ് പറയണ്ടേ അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ കിടന്നു രാവിലെ നമുക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതും അള്ളാഹുവിൻ്റെ വലിയൊരു ബ്ലസ്സിംഗ് ആണ് കൂട്ടുകാരെ രാവിലെ എഴുന്നേൽക്കാൻ കഴിയുക എന്നുള്ളത് എങ്ങനെ അള്ളാഹുവിൻ്റെ ഒരു ബ്ലസ്സിംഗ് ആവുക ആർക്കെങ്കിലും അറിയോ എങ്ങനെയായിരിക്കും ആ രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് രാവിലെ ആയപ്പോൾ എഴുന്നേൽക്കാൻ സാധിക്കാത്ത ഉറക്കത്തിൽ വെച്ച് തന്നെ മരിച്ചു പോയ ഒരുപാട് ആളുകളുണ്ട് പക്ഷേ നമ്മളെ അള്ളാഹു മരിപ്പിച്ചില്ലല്ലേ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് എഴുന്നേൽക്കാൻ സാധിച്ചു അത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ് എല്ലാ ദിവസവും ഉറങ്ങി എഴുന്നേറ്റാൽ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിനോട് താങ്ക്സ് പറയുകയും വേണം അതിനാണ് നമ്മൾ അൽഹംദില്ലാ എന്ന് പറഞ്ഞത് അല്ലേ എന്തായിരുന്നു മക്കളെ ആ ഒരു ആ ദ്വാട്ടുകാരെ നമുക്കൊന്ന് ഒന്നിച്ച് പറഞ്ഞാലോ എല്ലാവരും ഉറക്ക പറയോ ആ അല്ലാഹില്ല അപ്പോ നമ്മൾ പ്രാർത്ഥന മനസ്സിലാക്കിയല്ലോ അല്ലേ കൂട്ടുകാരെല്ലാവരും മനസ്സിലാക്കിയില്ലേ ഇനി നമുക്ക് ഹൗസ് ബോട്ടിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ കണ്ടാലോ നോക്കൂ സാറ് ക്യാമറയിലൂടെ പുറത്തുള്ള കാഴ്ചകൾ കാണിച്ചു തരാം എല്ലാവരും റെഡിയാണോ റെഡിയാണല്ലോ ആണല്ലോ അല്ലേ എന്നാ വരും കൂട്ടുകാരെ എന്തു മനോഹരാണല്ലേ അല്ലേ ലൈക്കൊക്കെ കാണാൻ കുറേ തോണികൾ കണ്ടോ ആ തോണിയിൽ ആളുകളുണ്ടല്ലേ അല്ല മക്കളെ നിങ്ങൾക്ക് കായലിൽ നിന്ന് പിടിക്കുന്ന മീൻ കഴിക്കാൻ ആഗ്രഹമുണ്ടോ ഇഷ്ടമുണ്ടോ ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ ഇത് മനോഹരമായിട്ട് അവർ മീൻ പിടിക്കുന്നത് ഈ ലൈക്കിൽ നല്ല ടേസ്റ്റുള്ള കരിമീനൊക്കെ കിട്ടും കേട്ടോ കൂട്ടുകാരെ എല്ലാവർക്കും ഹൗസ് ബോട്ട് ഇഷ്ടപ്പെട്ടോ നല്ല മനോഹരണ്ടല്ലേ കൂട്ടുകാരെ കായലിലൂടെ മറ്റൊരുപാട് ഹൗസ് ബോട്ടുകൾ പോകുന്നത് കണ്ടോ അതാ അവിടെ നല്ല മനോഹരമായ വലിയ ഹൗസ് ബോട്ട് അതാണ് പോകുന്നത് എന്ത് രസമാണല്ലേ പോകുന്നത് കാണാൻ മാത്രമല്ല കൂട്ടുകാർ നേരത്തെ ഫിഷർമാൻമാർ പിടിച്ച മീനില്ലേ ആ മീനൊക്കെ നമുക്ക് ഹൗസ് ബോട്ടിൽ ഇരുന്ന് കഴിക്കാൻ പറ്റും നമുക്ക് വേണ്ടി അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു പാസഞ്ചർ ബോട്ട് പോകുന്നതാണ്ടോ കുറേയധികം ആളുകളെയും കയറ്റി പോകുന്നുണ്ടല്ലേ അതെന്താണ് ബസ്സാണോ അല്ലല്ലേ ബോട്ടാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത്രയും അധികം ആളുകളെയൊക്കെ കൊണ്ട് എങ്ങനെ പോവാ ബസ്സിലാണ് പോവുക അല്ലേ അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും ഹൗസ് ബോട്ടിലെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടമായില്ലേ മാഷാ നമ്മൾ ഇന്ന് പഠിച്ച ദ്വാ നമ്മൾ ദ്വാ ചൊല്ലിയല്ലേ ഉണർന്നത് ആ അതെ അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ദ്വാ ഓർമ്മയുണ്ടോ എന്തായിരുന്നു ആ ദ്വാ ആ അല്ലേ എല്ലാവർക്കും ഓർമ്മയുണ്ട് അല്ലേ നമുക്കൊന്നും കൂടി ചൊല്ലി നോക്കിയാലോ എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലോ ആദ്യം ഞാൻ ചൊല്ല കൂടെ നിങ്ങളും ചൊല്ലണം അലഹമുല്ലാഹില്ല അഹിയാന സൂപ്പറായിട്ടുണ്ട് ഉഷാറായിട്ടുണ്ട് എന്നാലും ആരൊക്കെയോ ചൊല്ലാതിരിക്കുന്നുണ്ടല്ലോ നമുക്കൊന്നും കൂടി നോക്കാം അല്ലേ റെഡി ആണല്ലോ അല്ലേ അലഹദില്ലാഹില്ല അഹിയാനു ആയിവ ഉഷാറായിട്ടുണ്ട് എല്ലാവരും ഹുഷാറായി പറഞ്ഞു അല്ലേ കൂട്ടുകാരെ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്ലഡ്ജ് എടുത്താലോ നിങ്ങളെല്ലാവരും റെഡി അല്ലേ ആ എന്താണ് പ്ലഡ്ജ് ആ ഇന്ന് മുതൽ ഞാൻ എല്ലാ ദിവസവും ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴുള്ള ദ്വാ ചൊല്ലും അല്ലേ എന്നാൽ എല്ലാവരും എൻ്റെ സാറിൻ്റെ കൂടെ പറയൂ ആ റെഡി ആണല്ലോ അല്ലേ ഇന്നു മുതൽ ഞാൻ എല്ലാ ദിവസവും ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ദ്വാൾ ചൊല്ലും മാഷാ അല്ല എല്ലാവരും പ്ലഡ്ജെടുത്തുല്ലേ ഇനി ചൊല്ലല് നിർബന്ധമാണല്ലേ ഇൻഷാള്ള മറക്കാൻ പാടില്ല ആ പ്രാർത്ഥന ഏതായിരുന്നു അല്ലാഹില്ല ഇനി ഇന്നുമുതൽ എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഈ ദ്വാ ചൊല്ലണം എല്ലാവരും റെഡിയല്ലേ റെഡിയാണല്ലോ അല്ലേ അല്ല മക്കളെ നമ്മൾ ഈ ദ്വാഴകളൊക്കെ ചൊല്ലുന്നത് എന്തിനാണ് കൂട്ടുകാർ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്തിനാണ് നമ്മൾ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നത് ആ ഓരോ സിറ്റുവേഷനിലും നമ്മൾ അള്ളാഹുവിനെ ഓർത്തു കൊണ്ടിരിക്കാൻ വേണ്ടിയാണല്ലേ അള്ളാഹുവിന് നമ്മൾ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥനകൾ ചെല്ലുന്നത് അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളെ ആ അള്ളാഹുവിന് ഇഷ്ടമാണ് അല്ലേ മാത്രമല്ല ഈ പ്രാർത്ഥനകൾ ചെല്ലുന്ന ആളുകൾക്ക് അള്ളാഹു ഒരുപാട് റിവാർഡ് തരുമെന്ന് മുഹമ്മദ് നബി സാഹു അലൈവല്ലം പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിലും ഇതേ കാര്യം പറഞ്ഞിരുന്നു നമ്മൾ ഈ പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്ന ആളുകൾക്ക് അള്ളാഹു ഒരുപാട് റിവാർഡ് ഒരുപാട് സമ്മാനം ആ സമ്മാനം നമുക്ക് തരും എന്ന് മുഹമ്മദ് നബി നബീ സലാഹു അലൈവല്ല നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാരെ ഇനി നമുക്ക് ഇന്നത്തെ ടാസ്ക് എന്താണെന്ന് നോക്കിയാലോ ഇന്നത്തെ ടാസ്ക് വളരെ സിമ്പിളാണ് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിന്ന് നിങ്ങളുടെ ബെഡിൽ ഇരുന്നിട്ട് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴുള്ള ദ്വാഴ്ച ചൊല്ലി അതിൻ്റെ ഓഡിയോ നിങ്ങളുടെ മെൻറ്ററിന് അയച്ചു കൊടുക്കണം റെഡിയാണോ കൂട്ടുകാരെല്ലാവരും റെഡിയല്ലേ കൂട്ടുകാരെ ബെഡിൽ ഇരുന്നു കൊണ്ടിട്ടോ നിങ്ങൾ കിടക്കുന്ന ബെഡിൽ ഇരുന്നു കൊണ്ടായിരിക്കണം ത്വായി ചൊല്ലേണ്ടത് എന്നിട്ട് അതിൻ്റെ ഓഡിയോ മെൻറ്ററിന് അയച്ചു കൊടുക്കണം എല്ലാവരും റെഡിയല്ലേ മാഷാ അല്ല കൂട്ടുകാരെ നമുക്കിന്ന് അവസാനിപ്പിക്കാം അല്ലേ നമ്മൾ സ്ലീപ്പിംഗ് മാനേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതുപോലെ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദ്വാവും പഠിച്ചു ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴുള്ള ദ്വാും പഠിച്ചു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ഇനി എല്ലാ ദിവസവും മറക്കാതെ ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യണം അതല്ലേ അയ്യവ ഇൻഷാല്ല മറക്കരുത് കേട്ടോ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും ഒക്കെ മറക്കാതെ ദ്വാ ചെല്ലണം മാത്രമല്ല നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ സ്ലീപ്പിംഗ് മാനേഴ്സും ഫോളോ ചെയ്യും വേണം എല്ലാവരും ചെയ്യൂലേ ഇൻഷാ ഇൻഷാല്ല അള്ളാഹുവിനെ എല്ലാ സമയത്തും ഓർക്കുന്ന ഉമ്മയും ഉപ്പയും പറഞ്ഞതൊക്കെ അനുസരിക്കുന്ന നല്ല മക്കളായിട്ട് നമ്മൾ മാറണം അല്ലേ അതിന് അള്ളാഹു നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഐ മീൻ ഇൻഷാല്ല നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരേക്കും സ്ലാമലൈക്കും വാഹത് ഉള്ള